കൊടും വിഷമുള്ളൊരു പാമ്പിനെ തേടിപ്പിടിച്ച് അവർ കുപ്പിയിലാക്കും. സർപ്പദോഷം മാറ്റാനായി ഈ നടയിൽ കൊണ്ടുവന്ന് തുറന്നുവിടും. ദിനേന ഭക്തർ കൊണ്ടുവിടുന്ന നൂറുകണക്കിന് സർപ്പരാജാക്കന്മാർ ഈ തിരുനടയിൽ ഇത്തിരി നേരം പണം വിടർത്തിയാടും. പിന്നെ എങ്ങോട്ടെന്നില്ലാതെ പോയി മറയും. കാലങ്ങളായി ഭക്തർ കൊണ്ടുവിടുന്ന ലക്ഷക്കണക്കിന് സർപ്പങ്ങളെ കൊണ്ട് നിറഞ്ഞ ഈ ഗ്രാമത്തിൽ ഇന്നോളം ഒരാളും പാമ്പ് കടിയേറ്റ് മരിച്ചിട്ടില്ല. ഏത് കൊടിയ വിഷമുള്ള പാമ്പിനും ഇവിടെ എത്തുന്നതോടെ വിഷമില്ലാതാകുമത്രേ. നാനാജാതി മതസ്ഥരും ജീവനുള്ള സർപ്പങ്ങളുമായി എത്തുന്ന, സർപ്പങ്ങൾക്ക് വിഷമില്ലാതായിത്തീരുന്ന ഒരു ഗ്രാമത്തിൻ്റെ കഥ. മലപ്പുറം ജില്ലയിലെ വെള്ളാമശ്ശേരിയിൽ നിന്നാണ് ഈ കഥ ഞങ്ങൾ പകർത്തിയത്. കേരളത്തിലെ ഏക ഗരുഡക്ഷേത്രം ഇവിടെയാണുള്ളത്. കേരളത്തിൽ ഏക ഗരുഡക്ഷേത്രമുണ്ട്, ഇത് മാത്രമേ ഉള്ളൂ. ചരിത്രത്തിൽ ഭാരതത്തിൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത് ചരിത്രത്തിൽ ചരിത്ര രേഖകൾ എന്തെങ്കിലും ഉണ്ടോ? ഇത്ര ഗ്രാമം അതൊക്കെ ഞങ്ങളുടെ ഈ താളിയോല ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ടാണ്. അപ്പൊ ഞങ്ങൾ അത് വെച്ചിട്ടാണ് ഇവിടുത്തെ പരിപാടികളെന്ന്. ഇവിടെ എത്തുന്ന ഭക്തർ ഒപ്പം ഒരു കുടം കൂടി കൊണ്ടുവരും. ക്ഷേത്രനടയിൽ എത്തുന്നതോടെ തുറക്കുന്ന കുടത്തിൽ ഒരു ജീവനുള്ള സർപ്പം തലയുയർത്തി നിൽക്കും. നൂറുകണക്കിന് സർപ്പങ്ങളെ ഈ കുടങ്ങളിലാക്കിക്കൊണ്ട് കുടത്തിൻ്റെ വായി മൂടിക്കെട്ടി, അവർ ഇതിന് ഹിംസ ചെയ്യാൻ പാടില്ല എന്നതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഉഗ്രമായ സർപ്പങ്ങളെ ഇവിടെ കൊണ്ടുവരും. മൺകുടത്തിലാക്കി കൊണ്ടുവരും, എന്നിട്ട് ഇവിടെ ഇവിടെ വയ്ക്കും. കുടത്തിൽ നിന്നും തുറന്നുവിടുന്ന സർപ്പം തൻ്റെ പണമുയർത്തി ഈ നടയിൽ നിൽക്കും. പിന്നെ മേൽശാന്തി സർപ്പത്തിന്മേൽ പുണ്യാഹം തളിക്കും. ഇതോടെ പത്തി താഴ്ത്തി പാമ്പ് എങ്ങോട്ടെങ്കിലും പോയി മറയുമത്രേ. ജീവനോടുള്ള പാമ്പുകളെ അനവധി സമീപ പ്രദേശങ്ങളിൽ നിന്നും പുറം പ്രദേശങ്ങളിൽ നിന്നും പിടിച്ച് അനവധി പാമ്പുകളെ ഇവിടെ കൊണ്ടുവന്ന് നടക്കി കൊണ്ടുവന്ന് വെക്കുകയും പൂജാരിയെ വിലമറിച്ച് മേൽശാന്തി ഉള്ളിൽ മേൽശാന്തി മറ്റേ തീർത്ഥം കൊണ്ടുവന്ന് തളിച്ച് പാമ്പിനെ പരിശുദ്ധിയാക്കി വിട്ടു കഴിഞ്ഞാൽ പാമ്പ് ഇവിടുന്ന് ഇഴഞ്ഞ് അങ്ങോട്ട് നീങ്ങുമെന്നും അല്ലാതെ പിന്നെ ഇതേവരെ ആരും ഇവിടെ ഉപദ്രവിച്ചതായിട്ടും കണ്ടതായിട്ടും അറിയുന്നില്ല. ക്ഷേത്രം മേൽശാന്തി വന്നിട്ട് തീർത്ഥം തെളിക്കും, അപ്പോൾ അതൊന്നും പത്തി വിടർത്തിയിട്ട് പുറത്തേക്ക് വരും. അങ്ങനെ തെക്കോട്ട് ഇഴഞ്ഞു പോവുക. എല്ലാ പാമ്പുകളും തെക്കോട്ടാണ്, അങ്ങനെയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഈ ഭാഗത്തേക്കൊന്നും പോയിട്ടില്ല. ഇവിടെ പാമ്പിനെ നടക്കി വെച്ചാൽ സർപ്പദോഷം അകലുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ അന്യനാടുകളിൽ നിന്ന് പോലും ആളുകൾ പാമ്പിനെ നടക്കി വെക്കാൻ കൊണ്ടുവരുന്നു. ആളുകൾ കൊണ്ടുവന്ന് വിടും, അവരെ ദോഷത്തിന് വേണ്ടി ദോഷം മാറി പോകാറുണ്ട്. പിന്നെ അവർക്ക് ആ ശാപം ഉണ്ടാവാറില്ല.
ഭക്തർ കൊണ്ടുവരുന്ന പാമ്പുകൾ നിസ്സാരക്കാരാണെന്ന് കരുതുന്നുവെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കൊടും വിഷമുള്ള നാഗത്താന്മാരെ തന്നെ ഇവിടെ നടക്കിരുത്തുന്നവരുണ്ട്. ഞാൻ അന്ന് കോരി ഒരു പടിമക്ക് ഒരു 4-5 കിലോ ഉണ്ടോ വടി പൊന്തൽ എനിക്ക് ഇവിടെ കൊടുന്ന് വെച്ചാൽ ഇതാ നിൽക്കുന്ന സ്ത്രീ എന്നോട് പറഞ്ഞു ഇതൊന്നും ഒഴിവായി തരും ഇവിടെ കുട്ടികളെ ഉള്ളതല്ലേ ഇത് ഇതെ റോട്ടുമ്പോൾ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുക അപ്പം അടുത്ത് ഇവിടെ കൊടുന്ന് ഒരു വടി എടുത്ത് വലിയൊരു വടി കമ്പ് എടുത്ത് ഇവിടെ കൊടുന്ന് വെച്ചാൽ ഈ പാമ്പ് വർഗത്തിൽപ്പെട്ടാണല്ലോ നീർക്കോലിയും മറ്റേ ചേരത്തണ്ടനൊക്കെ അത്തരം ആൾക്കാരൊക്കെ ഉണ്ടോ ഇവിടെ ചേരത്തണ്ടനൊന്നും അധികം കണ്ടു ഇവിടെ അധികം സർപ്പുള്ള പത്തിയുള്ള മാത്രമാണ് അധികം ഇവിടെ കണ്ടിട്ടുള്ളത് ചേരയൊന്നും ഇവിടെ കൊടുന്ന് വിടലില്ല പാമ്പുകളെ നടക്കിരുത്താൻ കൊണ്ടുവരുന്നത് കടുത്ത വിശ്വാസികളായ ഹിന്ദുക്കൾ മാത്രമാണെന്ന് കരുതുന്നുവെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും തെറ്റി. നാനാജാതി മതസ്ഥരും സർപ്പദോഷത്തിന് പരിഹാരം തേടി ഇവിടെ വരാറുണ്ടത്രേ. അവരാണ് പൂർണ്ണമായി അംഗീകരിക്കുന്നത്. കാരണം നമ്മളിവിടെ ഈ ഗരുഡക്ഷേത്രം മാത്രമേ ഉള്ളൂ. ജാതി മതത്തിന് അതീതമായിട്ട് ഇവിടെ വരുന്ന വഴിപാടുകൾ കഴിഞ്ഞ ഇതിന് കുറച്ച് മുമ്പേ ഞങ്ങളിതിൻ്റെ നവീകരണ കലശം നടത്തിയിട്ടുണ്ടായി. കേരളത്തിൽ നിന്ന് പുറത്തു നിന്ന് തന്നെ ഒട്ടനവധി ആൾക്കാർ ഇതറിഞ്ഞിട്ട് വരുന്നുണ്ടായി. അതുമാതിരി തന്നെ മുസ്ലിങ്ങൾ നമ്മുടെ പേരെടുത്ത് പറയാം മുസ്ലിങ്ങൾ ഇവിടെ വരും. അവർക്ക് ഇതേമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. മുസ്ലിംസിനാണ് അധികം ഇവിടെ വരുന്നതും വഴിപാടുകളും അധികം വരുന്നത്. അവർ ഒരു പ്രാവശ്യം വന്ന് വഴിപാടൊക്കെ കഴിച്ച് പോയി പിന്നെ ഭേദമായി എന്ന് പറഞ്ഞ് രണ്ടാമത് വരുന്നവരും ഇഷ്ടംപോലെയുണ്ട്. ഇത്തരത്തിൽ ഭക്തർ ലക്ഷക്കണക്കിന് പാമ്പുകളെ ഇതിനകം ഇവിടെ കൊണ്ടുവിട്ട് കഴിഞ്ഞു. ഈ ക്ഷേത്രനടയിൽ നിന്ന് പാമ്പുകൾ എങ്ങോട്ടാണ് പോയി മറയുന്നത്? തിരുമേ പൂജ കഴിഞ്ഞ് അവിടുന്ന് തീർത്ഥജനങ്ങളുമായി വരും. അങ്ങനെ ഈ കുടത്തിൻ്റെ വായ തുറന്നാൽ തിരുമേനി ഈ തീർത്ഥം അങ്ങ് തെളിക്കും. അതോടുകൂടി സർപ്പം പത്തിയങ്ങ് മടക്കും എന്നങ്ങ് തുറന്ന് വിടും. തുറന്ന് വിടാൽ മെല്ലെ അങ്ങ് അരിച്ചു പോയി. ഈ സർപ്പം എവിടേക്ക് പോയെന്നോ ഇതിനെ മറ്റെവിടെങ്കിലും കണ്ടെന്നോ അതാരെങ്കിലും ഉപദ്രവിച്ചെന്നോ ആ എവിടെയെങ്കിലും ആരെങ്കിലും ഇന്ന് വരെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇവിടെ തന്നെ സ്ഥിരമായിട്ട് താമസിക്കുന്ന ഒരു കുടുംബമാണ്. ഇവിടെ നിന്ന് അടുത്തായിട്ട് ഒരു സർപ്പത്തിനെ കണ്ടായിട്ടോ മറ്റുള്ള ആരും ഉപദ്രവിച്ചിട്ടോ ഇവിടെ ആരും കേട്ടിട്ടില്ല. ഇന്നോളം ഈ ഗ്രാമത്തിൽ ഒരാളും പാമ്പ് കടിയേറ്റ് മരിച്ചിട്ടില്ല അത്രേ. സാധാരണഗതിയിൽ ഇവിടെ ആരെയും പാമ്പുകൾ കടിക്കുക പോലുമില്ലത്രേ. മാത്രമല്ല ഇവിടെ എത്തുന്നതോടെ പാമ്പുകൾക്ക് വിഷമില്ലാതായി മാറുമെന്നാണ് വിശ്വാസം. എൻ്റെ ഏട്ടൻ്റെ മകനെ ഒരിക്കൽ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞിട്ട് അതിനെ അപ്പം തന്നെ പിടിച്ച് കുടത്തിലാക്കി ഞങ്ങൾ ഇവിടെ പോയി. കൊട്ടക്കലായാലും വിഷമല്ലേ. അപ്പോഴത്തേക്കും പറഞ്ഞു ഇതിന് വിഷമില്ല. സ്വാഭാവികമായിട്ടും വിഷം ഉണ്ടാവേണ്ടതാണ് എൻ്റെ അറിവിൽ. ദക്ഷിണേന്ത്യയിലേക്ക് വെച്ചിട്ട് ഏറ്റവും പ്രശസ്തി ആർജിച്ചിട്ടുള്ള ഒരു അമ്പലമാണിത്. മലപ്പുറം ജില്ലയിലെ വെള്ളാമശ്ശേരി എന്നുള്ള പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. ഇവിടെ എന്താ പ്രത്യേകത വെച്ചാൽ ജീവനുള്ള പാമ്പുകളെ കുടത്തിൽ കൊണ്ടുവന്നിട്ട് വിടും. ഇന്നേക്ക് അവർ ആരും കടിച്ചിട്ടില്ല. അതേമാതിരി തന്നെയാണ് ഈ വെള്ളാമശ്ശേരി പ്രദേശത്ത് നിന്ന് പാമ്പ് കടിച്ചിട്ട് ഒരാളും മരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ അനുഭവത്തിലില്ല. അയൽ ഗ്രാമങ്ങളിലെങ്ങാനും കൊടിയ വിഷമുള്ള പാമ്പിനെ കണ്ടാൽ നാട്ടുകാർ അവയെ ജീവനോടെ പിടിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. പാമ്പ് പിടുത്തക്കാർ പോലും തങ്ങൾക്ക് കിട്ടുന്ന പാമ്പിനെ ഇവിടെയാണ് ഉപേക്ഷിക്കുന്നത്. പാമ്പിനെ പിടുത്തക്കാർ കുറച്ച് ഒരു 2-3 വർഷങ്ങൾക്ക് മുന്നേ എഴുതിയിരുന്നു. അവർ പിടിക്കുന്ന പാമ്പിനെ ഇവിടെ കൊടുന്നാണ് വിടാറെന്നാണ് അവർ പറയുന്നത്. ഞാൻ ഇപ്പോൾ അടുത്ത ദിവസം തന്നെ ഇവിടെ പോയി കൊന്ന് ഈ അങ്ങാടിയിൽ വെച്ചിട്ട് പാമ്പിനെ പിടിക്കണുണ്ട്. അപ്പോൾ അവർ അതും ഞാൻ പറഞ്ഞത് എവിടെ കൊണ്ടുപോയി വിടാന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവിടം കാവിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു. എല്ലാം വിഷപ്പാമ്പിനെ കൊണ്ടുവന്ന് വിടുന്നൊക്കെ. കൊടും വിഷമുള്ള പാമ്പുകൾ പോലും ഇവിടെ എത്തുമ്പോൾ വിഷമില്ലാത്ത പാമ്പുകളായി മാറുന്നത് എങ്ങനെയാണ്? അയൽനാട്ടുകാർ അപകടകാരികളായ നാഗത്തന്മാരെ ഇവിടെ കൊണ്ടുവന്ന് വിടുമ്പോഴും ഈ നാട്ടുകാർ പാമ്പുകളെ ഭയക്കാത്തത് എന്തുകൊണ്ടാണ്? നാനാജാതി മതസ്ഥരും വിശ്വസിക്കുന്ന ഒരു കഥയുണ്ട് അതിന് പിന്നിൽ. പണ്ടൊരു യോഗീശ്വരൻ ഇവിടെ തപസ്സനുഷ്ഠിച്ചിരുന്നത്രേ. അദ്ദേഹത്തിന് ഇവിടെ വിഷ്ണുവിൻ്റെയും ഗരുഡൻ്റെയും സാന്നിധ്യം അനുഭവപ്പെട്ടിട്ടുണ്ടെന്നാണ് കഥ.
ഇവിടെ പണ്ടൊരു യോഗി വരുന്നെ തപസ്സു ചെയ്തിട്ട് അദ്ദേഹത്തിന് ആ മഹാന് വിഷ്ണു ചൈതന്യം അനുഭവപ്പെട്ടു. ആ സ്ഥലത്താണ് വിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. അങ്ങനെ വിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ നടത്തുമ്പോൾ ഇവിടെ ഗരുഡൻ്റെ പ്രാതിനിധ്യം അല്ല ഉണ്ടായത്. മഹാശില്പിയായ പെരുന്തച്ഛനാണത്രേ ഇവിടെ ഗരുഡ ശില്പമുണ്ടാക്കിയത്. പിൽക്കാലത്ത് ഇവിടം ഒരു ക്ഷേത്ര സമുച്ചയമായി മാറുകയും ചെയ്തു. മഹാശില്പിയായ പെരുന്തച്ഛൻ പെരുന്തച്ഛന് ഈ ഗരുഡനുള്ള ഭക്തി ആദരങ്ങൾ കൊണ്ട് മഹാനായ പെരുന്തച്ഛൻ്റെ ആ ഭക്തരുടെ ഇത് പ്രകാരം അവരെന്ത് ചെയ്യുന്നു, അവർ ഒരു ഗരുഡൻ്റെ സ്വരൂപം ഉണ്ടാക്കി. ഇതെല്ലാം കണ്ട് അന്നത്തെ വെട്ടത്തെ രാജാവ് പെരുന്തച്ഛനെ വിളിച്ച് ഈ സമുച്ചയം മുഴുവൻ ഉണ്ടാക്കാനുള്ള അധിക ഇത് കൊടുക്കുകയും അത് തന്നെയല്ല അന്നുണ്ടായിരുന്ന ഇവിടുത്തെ സ്വത്തുക്കൾ അടക്കം ഇവിടുത്തെ മൂന്ന് ബ്രാഹ്മണ കുടുംബങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്തു. പാമ്പുകളുടെ ശത്രുവായ ഗരുഡനാണ് ഈ ഗ്രാമത്തിൻ്റെ നാഥനെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇവിടെ കൊണ്ടുവിടുന്ന പാമ്പുകൾ നിർവീര്യമാക്കപ്പെടുമത്രേ. പാമ്പിൻ്റെ ശത്രുവാണ് ഇവിടെ ഗരുഡൻ. അപ്പോൾ ഗരുഡൻ്റെ സാന്നിധ്യമുള്ളവർക്ക് പാമ്പിൻ്റെ ഉപദ്രവം ഉണ്ടാവില്ല എന്നാണ്. സർപ്പങ്ങൾ ധാരാളമായിട്ട് കൊടുക്കും, അതെല്ലാം ദേവൻ ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്. എവിടെയും കാണുന്നില്ല, ആകാശത്തുമില്ല ഭൂമിയിലും ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെ പോകുന്നു? അതിന് എവിടെ ഒരു അതിൻ്റെ ഒരു പൊടി പോലും കാണുന്നില്ല. അപ്പം അതിൻ്റെ എല്ലാം ഭഗവാൻ ആവാഹിച്ചു എന്നാണ് അതിൻ്റെ തത്വം. സർപ്പങ്ങൾ ഇവിടെ എത്തുന്നതോടെ അവ മോക്ഷം നേടുകയാണെന്ന് വിശ്വാസികൾ കരുതുന്നു. അതുകൊണ്ട് തന്നെ നാഗങ്ങളെ ഇവിടെ കൊണ്ടുവിടുന്നത് ഒരു പുണ്യമാണെന്നും ഇവർ വിശ്വസിക്കുന്നു. ജനങ്ങൾ സർപ്പത്തെ കൊണ്ടുവന്ന് ജീവനോടെയും അല്ലാതെയും കൊണ്ടുവന്ന് സർപ്പിച്ച് അവരുടെ ദോഷപരിഹാരം നേടി പോകുന്നുണ്ട്. നാഗങ്ങൾക്ക് ഇവിടെ വെച്ച് മോക്ഷം കിട്ടുമെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ടെങ്കിലും സർപ്പബലിയോ സർപ്പയൂട്ടോ ഇവിടെ നടക്കാറില്ല. ഗരുഡന് അഹിതമാകുമെന്നതുകൊണ്ടാണ് നാഗപ്രീതിക്കായുള്ള പൂജകൾ ഇവിടെ നടത്താത്തത്. ഇവിടെ സർപ്പകൂട്ടും മറ്റുള്ള സർപ്പബലിയും മറ്റും നടക്കാത്തത് ഇവിടെ ഗരുഡനാണ് പ്രധാന പ്രതിഷ്ഠ. ഇവിടെ ഗരുഡൻ മറ്റു നാഗങ്ങളെ തൻ്റെ ഗരുഡൻ്റെ ശത്രുക്കളാണല്ലോ പാമ്പുകൾ. അപ്പോൾ പാമ്പിനെ ഭയപ്പെടുത്തി തൻ്റെ ഇഷ്ടാനുവർത്തികളാക്കി നിർത്തതുകൊണ്ട് ഈ നാട്ടിൽ പിന്നെ സർപ്പദോഷങ്ങളൊന്നും വരാറില്ല, ഈ സർപ്പങ്ങൾ പിന്നെ ആരും ഉപദ്രവിക്കാറില്ല. മണ്ണാറശാലയും മറ്റേ പാമ്പ് മേക്കാടൊക്കെ ചോദിക്കുന്ന കേട്ടു, അവിടെയൊക്കെ പാമ്പ് പ്രതിഷ്ഠയും പാമ്പിന് പൂജയാണ് ഉള്ളത്. ഇവിടെ നേരെ മറിച്ചാണ്, പാമ്പിൻ്റെ ശത്രുവാണ്. അതായത് അമ്മമാർ തമ്മിലുള്ള ഒരു തല്ലിൽ പാമ്പുകളുടെ ശത്രുവായി മാറിയതാണ് ഗരുഡൻ. ഇപ്പം ഞാൻ മഹാഭാരതം വായിക്കണമല്ലോ, അതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് കാരണം ഇതാണെന്ന്. അത് കള്ളത്തരം കാണിച്ചു പാമ്പുകൾ അമ്മയ്ക്ക് വേണ്ടി, അതുകൊണ്ട് ശത്രുവായി എന്നാണ്. എന്നിട്ട് അമ്മയെ ദാസ്യത്തു നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഗരുഡൻ അമൃത് ദേവലോകത്ത് നിന്ന് തിരക്കി കൊണ്ടുവന്നിട്ടാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കഥകളുണ്ട്. അപ്പോൾ ഇന്ന് പാമ്പിൻ്റെ ശത്രുവാണ് ഇവിടെ ഗരുഡൻ. സോറിയാസിസ് പോലുള്ള മാരക രോഗങ്ങളുള്ളവരും ഇവിടെ പൂജയ്ക്കായി എത്താറുണ്ട്. പാമ്പിനെ കൊന്നിട്ട് ചിലവർ പറയും ഇത് ഞാൻ ഒരു പാമ്പിനെ കൊന്നു എൻ്റെ മേല് നിറച്ചു അതിന് ശേഷം ചൊറി ഇങ്ങനെയൊക്കെ ആയിട്ട് വന്നവർ ഇതുണ്ട്. അപ്പോൾ ഞാൻ പറയും നിങ്ങൾ വെള്ളീൻ്റെ പാമ്പ് മുട്ടി നടക്കിൽ വെച്ച് വെച്ചോളാം എന്ന് പ്രാർത്ഥിച്ച് പോകാനേ ഞങ്ങൾ പറയാറുള്ളൂ. അതിന് നിങ്ങൾക്ക് ഭേദമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി എന്നുള്ള ആ ഒരു കണ്ടീഷനാണ് പറയാറ്. പാമ്പിൻ്റെ ഉപദ്രവം ഉണ്ടെന്ന് തോന്നുന്ന ആളുകൾ വെള്ളി കൊണ്ടോ സ്വർണം കൊണ്ടോ ഓടോണ്ടോ പാമ്പ് മുട്ട ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇവിടെ വഴിപാട് ചെയ്യും. അതിപ്പോൾ മിക്കവാറും എല്ലാ മതക്കാരും എല്ലാ ജാതിക്കാരും ഇവിടെ ചെയ്യുന്നു കാണാറുണ്ട്. പിന്നെ മറ്റേ വഴിപാടായിട്ട് തേനി വരാറുണ്ട്. അത് ഈ സോറിയാസിസ് ഒക്കെ വിലയുള്ള ചൊറിയൊക്കെയുള്ള രോഗത്തിന് പാപപരിഹാരം ചെയ്യണതാണ്. അങ്ങനെയുള്ള വഴിപാടുകളുണ്ട്. വിശ്വാസങ്ങൾ എന്തു തന്നെ ആയാലും ഈ ഗ്രാമത്തിൽ ആർക്കും പാമ്പിനെ പേടിയില്ലെന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. പാമ്പിനെ പേടിയുണ്ടോ?
പാമ്പിനും പേടിയൊക്കെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. ഇവിടെ ഇപ്പൊ ഇത്രയും പാമ്പുകൾ പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാരെ കൊണ്ട് ഈ അമ്പല പരിസരങ്ങളിൽ വിടാറുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പേടിയൊന്നുമില്ലേ? പേടിയില്ല, വിട്ടാ അങ്ങോട്ട് പോവൊന്നും കാട്ടൂല്ല. ഇവിടെ അതിനുള്ള വിശ്വാസം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കും പേടിയൊന്നും ഉണ്ടാവും. ഇവിടെ അങ്ങനെ ഒരാ അമ്പലം ഉള്ളതല്ലേ, പക്ഷെ ഇവിടെ ഗരുഡനല്ലേ, അപ്പൊ പിന്നെ പാമ്പിനെ കൊടുന്ന് വിടും. ഈ വേലിയമ്പില വിടുന്നു കാണാം നമ്മള്, പിന്നെ കാണില്ല. പുറത്തുനിന്നുള്ള ആൾക്കാർ ഇവിടെ പാമ്പിനെ കൊണ്ടുവന്ന കൊണ്ടുവിടുന്നില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഞങ്ങൾക്ക് അവർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല, ഞങ്ങൾ കാണാറ തന്നെയല്ല. അത് നമ്പൂതിരി വന്ന് പുണ്യാഹം തെളിക്കും, അത് അങ്ങോട്ട് അതിന്റെ പാട്ടിൽ അങ്ങോട്ട് പോകും, പിന്നെ ആരും കാണാറുമില്ല. പാമ്പിന്റെ പ്രതാപവും ഇനി പഴയ കഥ. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന പരമ്പരയിൽ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെ നാട്ടിലുണ്ടോ എങ്കിൽ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ കോംപ്ലക്സ്, പുളിയർക്കോണം PO, തിരുവനന്തപുരം.